നമസ്കാരം ഏവർക്കും എഡ്യുവിനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന മൂന്ന് വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. CBSE +2 പരീക്ഷകൾ റദ്ദാക്കിയതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തിയ +2 പരീക്ഷകൾ റദ്ദാക്കണമെന്നും വിദ്യാർത്ഥികളോട് വിവേചനം പാടില്ലെന്നും അഡ്വക്കേറ്റ് മമത ശർമ്മ സുപ്രീംകോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായത്തിൽ +2 പരീക്ഷ നടന്നു കഴിഞ്ഞതാണെന്നും ഇത് റദ്ദാക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് സുപ്രീംകോടതിയെ ധരിപ്പിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇതേ സമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. SSLC +2 വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ടും +1 വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബറിൽ പരീക്ഷ നടത്തുന്നതിലെ ഔചിത്യവും ചോദ്യം ചെയ്താണ് അദ്ദേഹം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. ഇതേസമയം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ സൗകര്യം കൃത്യമായ രീതിയിൽ നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ തീരുമാനം നമുക്ക് ഉടൻ തന്നെ അറിയാൻ സാധിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും കൈറ്റി വിക്ടേഴ്സ് ചാനലിലെ ക്ലാസുകൾ കാണാനുള്ള സൗകര്യം ഒരുക്കേണ്ടതാണ്. വിക്ടേഴ്സ് ടൈം ടേബിൾ നിങ്ങൾക്ക് മുകളിലെ സ്ക്രീനിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ വിക്ടേഴ്സ് ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതോടൊപ്പം 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കാലങ്ങളായി കാത്തിരിക്കുന്ന വിദ്യാശ്രീ ലാപ്ടോപ്പ് ഉടൻ നിങ്ങളുടെ കൈകളിൽ എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോവിഡ് 2-ാം തരംഗത്തിനിടെ ഓൺലൈൻ സ്കൂൾ പഠനം ആരംഭിച്ചതോടെ KSFE വിദ്യാശ്രീ ലാപ്ടോപ്പ് വിതരണം വേഗത്തിലെത്തിക്കും. HT ലെനോവ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ എത്തിയാൽ ജൂലൈയോടെ എല്ലാ അപേക്ഷകർക്കും ലാപ്ടോപ്പ് നൽകും. വിദേശത്തു നിന്നുള്ള ഘടകവസ്തുക്കൾ നിർമ്മാണത്തിന് ആവശ്യമാണെന്നതിനാൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ തടസ്സമായെന്ന് KSFE അറിയിച്ചിരിക്കുന്നു. 4,199 ലാപ്ടോപ്പ് KSFE ബ്രാഞ്ചുകളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും അപേക്ഷകർക്ക് ബസ്സില്ലാത്തതിനാൽ എത്തിച്ചേരാനാകുന്നില്ല. 3 ദിവസമേ KSFE ബ്രാഞ്ചുകൾ തുറക്കുന്നുള്ളൂ. കരാർ പോലും വെക്കാതെ അപേക്ഷകർക്ക് KSFE ലാപ്ടോപ്പ് നൽകാൻ തയ്യാറാണ്. ബസ് ഓടി തുടങ്ങിയാൽ അപേക്ഷകർ എത്തുമെന്നാണ് പ്രതീക്ഷ. ആകെ 54,000 അപേക്ഷകൾ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട്. പ്രതിമാസം 500 രൂപ അടവിലാണ് KSFE ലാപ്ടോപ്പ് നൽകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ.